ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദീപ. 2014 ഫെബ്രുവരി 22 PSC നടത്തിയ LD ക്ലർക്ക് എക്സാമിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുടെ വിശദീകരണവുമാണ് ഇന്നത്തെ ടോപ്പിക്. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കാനുള്ള അവകാശം. ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നത് വകുപ്പ് 21 ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് വകുപ്പ് 32. ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് വകുപ്പ് 32 പറയുന്നത്. വകുപ്പ് 32 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. വിവര സാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോൾ? 2000. സൈബർ നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള ദക്ഷിണേഷ്യയിലെ ഏക രാജ്യം ഇന്ത്യ. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ആദ്യം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം 1995. ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? ഗാർഹിക പീഡന സംരക്ഷണ നിയമം. വനിതാ ഗാർഹിക പീഡന നിരോധന ബിൽ നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പാൽന സ്കീം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം നവംബർ 25. സ്ത്രീകളുടെ അധികാരത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ദേശീയ വനിതാ കമ്മീഷന്റെ പരിപാടി മഹിളാ അധികാർ അഭിയാൻ. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നു. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ രാജ്യം സ്വീഡൻ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. പ്രഥമ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. പ്രഥമ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. വിവരങ്ങൾ ശേഖരിക്കാനുള്ള അപേക്ഷയിൽ പതിക്കേണ്ടത് 10 രൂപയുടെ കോടതി മുദ്ര. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ പ്രോസസ് ചെയ്യാനെടുക്കുന്ന പരമാവധി സമയം 1 മാസം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ പ്രോസസ് ചെയ്യുവാനുള്ള പരമാവധി സമയം 35 ദിവസം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡു. സരോജിനി നായിഡു ജനിച്ചത് 1879 ഫെബ്രുവരി 13. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. സംസ്ഥാന ഗവർണർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. 1925 കാൺപൂർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷ സരോജിനി നായിഡു. 1947 ഉത്തർപ്രദേശ് ഗവർണറായി. സരോജിനി നായിഡുവിന്റെ കൃതികൾ ദി ഗോൾഡൻ ത്രിശൂർ, ദി ബേർഡ് ഓഫ് ടൈം, ദി ബ്രോക്കൺ വിങ്സ്.
സരോജിനി നായിഡുവിന്റെ വീട്ടുപേര് ദി ഗോൾഡൻ ത്രിശോൾ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ടാഗോർ. സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ ആധ്യാത്മിക നവോത്ഥാനത്തിൽ പ്രമുഖ സ്ഥാനം വഹിച്ച വേദാന്ത പണ്ഡിതനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ബോംബെയിൽ വച്ച് ആര്യ സമാജം അദ്ദേഹം രൂപീകരിച്ചു. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്ന് അറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ. അദ്ദേഹത്തിന്റെ പ്രമുഖ ഗ്രന്ഥം സത്യാർത്ഥ പ്രകാശം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടന ശുദ്ധി പ്രസ്ഥാനം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. 1917 April 15 ബീഹാറിലെ ചമ്പാരൻ ഡിസ്ട്രിക്റ്റിൽ നീലം തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം 1918 അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്കു വേണ്ടിയുള്ള സമരം. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെ. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് നടത്തിയ പ്രസ്താവനയാണ്. 1957 ലോകസഭയിൽ നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചേർച്ചിൽ. ഇന്ത്യയിലെ വിദേശ നയത്തിന്റെ അടിത്തറ ഏതാണ്? പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ നിലവിൽ വന്നത് 1954. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവച്ചത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനയിലെ പ്രീമിയറായിരുന്ന ചൗവൻ ലായ്. പഞ്ചശീല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യ, ചൈന. 1985 പ്രാദേശിക സഹകരണത്തിനുള്ള ദക്ഷിണേന്ത്യൻ സംഘടന സ്ഥാപിതമായത്. ഇതിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഏത്? ഇന്ത്യ. പരസ്പര സഹകരണം, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പങ്കാളിത്തം എന്നിവ മെച്ചപ്പെടുത്താനായി ദക്ഷിണ ഏഷ്യയിലെ 7 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് സാർക്ക്. 1985 ധാക്കയിൽ ചേർന്ന സമ്മേളനത്തിലാണ് സാർക്ക് രൂപീകൃതമായത്. സാർക്കിലെ അംഗരാജ്യങ്ങൾ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ. സാർക്ക് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന സിയാ ഉൾ റഹ്മാൻ. സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942. ക്രിപ്സ് മിഷൻ ദൗത്യവുമായി ഇന്ത്യയിലെത്തിയത് സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷന്റെ ലക്ഷ്യം ഇന്ത്യക്കാരുടെ പിന്തുണ യുദ്ധത്തിൽ ആർജിക്കുക എന്നതായിരുന്നു. ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ആചാര്യ വിനോബ ഭാവെ.
ആചാര്യ വിനോബാ ഭാവേ ജനിച്ചത് 1895 സെപ്റ്റംബർ 11 മഹാരാഷ്ട്രയിലെ കൊളാബയിൽ. ഭൂദാന പ്രസ്ഥാനത്തിനു വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത ജന്മി രാംചന്ദ്ര റെഡ്ഡി. ഭൂദാൻ പ്രസ്ഥാനം ആരംഭിച്ചത് 1951 തെലുങ്കാന. വിനോബാ ഭാവയുടെ ആത്മീയ ഗവേഷണശാല പൗനാറിലെ പരംധാം ആശ്രമം. പൗനാറിലെ സന്യാസി വിനോബാ ഭാവേ 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായി കേരളത്തിൽ വന്നത് വിനോബാ ഭാവേ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യമായി തെരഞ്ഞെടുത്തത് വിനോബാ ഭാവേ. മാഗ്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ വിനോബാ ഭാവേ. വിനോബാ ഭാവയ്ക്ക് ഭാരതരത്ന ലഭിച്ച വർഷം 1982. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ദി എസൻസ് ഓഫ് ഖുറാൻ, ദി എസൻസ് ഓഫ് ക്രിസ്ത്യൻ ടീച്ചേഴ്സ്. അധ്വാനിക്കാതെ നേട്ടമില്ല എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് നോ പെയിൻ നോ ഗെയിൻ. ഏത് PSC എക്സാം എഴുതുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമാകുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിനടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. യൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി സെന്റൻസ് ഗിവൻ ബിലോ. ദേ ലീവ് ഇൻ ദി ടൗൺ. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സെന്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡു, ഡസ് എന്നിവയാണ് ഓക്സിലറി വേർബായി യൂസ് ചെയ്യുന്നത്. ലിവ് എന്ന വേർബിൽ ഉള്ള ഓക്സിലറി വേർബ് ഡു ആണ്. ലിവ് പ്ലസ് ഡു ഈക്വൽ ടു ലിവ്. ക്വസ്റ്റ്യൻ ടാഗ് കിട്ടാൻ ആദ്യം ഓക്സിലറി വേർബ് എഴുതണം, ദെൻ സബ്ജക്റ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലും, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവിലുമാണ് എഴുതേണ്ടത്. സോ ആൻസർ ഡു പ്ലസ് നോട്ട് ദെൻ സബ്ജക്ട്. ഡോണ്ട് ദേ വാസ് എ ബിഗ് ക്രൗഡ് അറ്റ് ദി മാർക്കറ്റ്. യൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ. ഒരു നിശ്ചിത സ്ഥലത്തെക്കുറിച്ച് പറയാൻ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ദി ലേറ്റസ്റ്റ് ന്യൂസ്. ലേറ്റസ്റ്റ് എന്നത് സമയത്തെ സൂചിപ്പിക്കുന്നു, ഏറ്റവും ഒടുവിലത്തെ എന്നാണ് മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി വേർഡ് വിച്ച് മീൻസ് ഇന്നസെന്റ് ഈസ് ചൈൽഡ് ലൈക്ക്. Childish means ബാലിഷ്യമായത്. Pick out the correct sentence. Option C ആണ് ആൻസർ. I am superior to him. Inferior, superior, prior, anterior, posterior, senior, junior എന്നിവയ്ക്ക് ശേഷം ടു ആണ് ചേർക്കേണ്ടത്. രവി കൃഷി ആവശ്യത്തിനായി 10,000 രൂപ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നതെങ്കിൽ 6 മാസം കൊണ്ട് എത്ര രൂപ തിരിച്ചടയ്ക്കണം. ഇന്ററസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എമൗണ്ട് ഇൻറ്റു പീരിയഡ് ഇൻറ്റു ഇന്ററസ്റ്റ് റേറ്റ്. എമൗണ്ട് ഈക്വൽ ടു 10,000, പീരിയഡ് ഈക്വൽ ടു 6 മാസം. ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. 6 മാസത്തെ വർഷമായി കൺവേർട്ട് ചെയ്യണം. 6 ÷ 12 ഈക്വൾ ടു 1/2. ഇൻട്രസ്റ്റ് റേറ്റ് ഈക്വൾ ടു 8%, അതായത് 8 ÷ 100. പലിശ 400 രൂപ എന്ന് കിട്ടും.
തിരിച്ചടക്കേണ്ട തുക ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തിരിച്ചടക്കേണ്ട തുക ഈക്വൽ ടു 10,000 + 400, 10,400. 60%-ന്റെ 15% 80%-ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എത്ര? 60%-ന്റെ 15% ഈക്വൾ ടു 60 × 15%. 60 × 15 / 100 ഈക്വൾ ടു 9. 80%-ന്റെ 45% ഈക്വൾ ടു 80 × 45 / 100 ഈക്വൾ ടു 36. ആൻസർ 45. 4 raised to 4 ഈക്വൾ ടു 256 ആണെങ്കിൽ 4th root of 256 ഈക്വൾ ടു 4. അതുപോലെ 7 raised to 4 ഈക്വൾ ടു 2,401 ആണെങ്കിൽ 4th root of 2,401 വില എന്താണ്? ആൻസർ 7. 7-നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2,401 കിട്ടിയെങ്കിൽ 4th root of 2,401 7 ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ 2-ാമത്തെയും 4-ാമത്തെയും സംഖ്യകൾ 8, 2 എന്നിവയാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാണ്? എന്ത് പദം കാണുന്ന ഫോർമുല a + n-1 × d? 2-ാമത്തെ പദവും 4-ാമത്തെ പദവും നൽകിയിട്ടുണ്ട്. 2-ാമത്തെ പദം ഈക്വൾ ടു a + 2-1 × d. n-ന്റെ സ്ഥാനത്ത് 2 കൊടുത്തു. 4-ാമത്തെ പദം ഈക്വൾ ടു a + 4-1 × d. എന്ത് പദം? 4-ാമത്തെ പദം n = 4 ഈക്വൾ ടു a + 3d. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. a + d ഈക്വൾ ടു 8, a + 3d ഈക്വൾ ടു 2. ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്ത് d കണ്ടെത്താം. ദെൻ ഡിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a കണ്ടെത്താൻ സാധിക്കും. a = 11. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്.